അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ സെറാഫീനയുടെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാർച്ച് 12-നാണ്. ടസ്കനിയയിലെ സാൻ ജെർമീനായിൽ വിശുദ്ധ സെറാഫീന പൂജാതയായി. ഭക്തരായ മാതാപിതാക്കന്മാർ അവളെ സഹനം അഭ്യസിപ്പിച്ചു. അനസ്യൂത സഹനമായിരുന്നു അവളുടെ ജീവിതം. അവൾ തൻ്റെ ഭവനത്തിൽ സന്യാസപരമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പകൽ മുഴുവൻ നൂൽനൂൽപ്പും തുന്നൽ പണികളും രാത്രിയുടെ ഭൂരിഭാഗം പ്രാർത്ഥനയിലുമാണ് അവൾ ചിലവഴിച്ചിരുന്നത്. അവൾ യുവതിയായിരിക്കെ തന്നെ അവളുടെ പിതാവ് മരണപ്പെട്ടു. അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അവൾ മാരകമായ ഒരു രോഗത്തിനടിമയായി. അവളുടെ കൈകളും കാലുകളും നേത്രങ്ങളും പാദങ്ങളും മറ്റുള്ള ആന്തരികാവയവങ്ങളും മരവിച്ച് തളർവാദം പിടിച്ചതുപോലെയായി. മനുഷ്യനെ അടുപ്പിക്കാത്ത ഒരുതരം രോഗമായിരുന്നു അവളെ ബാധിച്ചത്. പലപ്പോഴും അവൾക്ക് അത്യാവശ്യ ശുശ്രൂഷ നൽകുവാൻ ആരുമുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അത്യധികം കഷ്ടപ്പെട്ടു. സെറാഫീന ഒരു മഠത്തിലും ചേർന്നില്ലായിരുന്നുവെങ്കിലും വീട്ടിൽ ബെനഡിക്ടൈൻ സഭാ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ബെനഡിക്ടൈൻ വൈദികരുടെ ആധ്യാത്മിക നിയന്ത്രണത്തിൽ അവൾ വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കഷ്ടപ്പെട്ടിരുന്ന സെറാഫീന നാട്ടുകാരുടെ പ്രിയപാത്രമായിരുന്നു. സാന്താഫീന എന്നാണ് ജനങ്ങൾ അവളെ വിളിച്ചിരുന്നത്. 1253 അവളുടെ കഷ്ടതകൾ നിത്യമായി അവസാനിച്ചു. വിശുദ്ധ സെറാഫീനയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളു.